ഗാന്ധിജിയുടെ പാദപാദങ്ങളെ ഏൽക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ച ഒരു സ്ഥലമാണ് പാലക്കാട്ടെ ഈ ശബരിയാശ്രമം. അപ്പോൾ നിഖിൽ പ്രമേഷ്, എന്തൊക്കെയാ ശബരിയാശ്രമത്തിൻ്റെ ആ സ്ഥലത്ത് ആ പുണ്യഭൂമി നിൽക്കുമ്പോൾ ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്? രാജ്യം ഒന്നടങ്കം 75-ാം സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷങ്ങളിലാണ് പാലക്കാട് അകത്തെ തറയിലെ ശബരി ആശ്രമത്തിൽ 3 തവണ മഹാത്മജി സന്ദർശനം നടത്തിയ ഇടമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന തെങ്ങ് ഗാന്ധിജി തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കും ശ്രീ എ.കെ. ബാലൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു സ്ഥാപനം തന്നെയായിരുന്നു. ആ ബോധ്യം കൃത്യമായി ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അങ്ങയുടെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതി നടപ്പാക്കുകയും ഇപ്പോഴും അത് ഭംഗിയായി പരിപാലിച്ചു പോരുന്നു അല്ലെ? മഹാത്മാഗാന്ധി കേരളത്തിൽ വന്ന എല്ലാ സ്ഥലങ്ങളിലും അന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 70-ാം വാർഷികം ആചരിക്കുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ നവീകരണവും തുടങ്ങിയിട്ടുള്ളത്. ഗാന്ധി വധം എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് ചെയ്തത്, ഇത് പുതിയ തലമുറയ്ക്ക് കൺവേ ചെയ്യിപ്പിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിക്കും. കാരണം മഹാത്മാഗാന്ധിയും കസ്തൂർബാഗാന്ധിയും വന്ന് വിശ്രമിച്ചൊരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള വൈകാരികമായിട്ടുള്ള ഒട്ടേറെ പ്രദേശങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അത്തരം സ്ഥാപനങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി കണ്ട് പഠിച്ച് പുതിയ തലമുറക്ക് കൺവേ ചെയ്യുന്നതിൽ പറ്റിയൊരു വീഴ്ചയാണ് മഹാത്മാഗാന്ധിയുടെ പൈതൃകം പറയുന്ന ആൾക്കാർക്ക് പോലും സാധിക്കാത്തത്. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത്. വിവിധ വഴിധാരകളിൽ കൂടിയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അതേതെങ്കിലും ഒരു പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു വ്യക്തിയോ മാത്രമായിരുന്നില്ല, ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിന് മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ സാന്നിധ്യമായിരുന്നു. അതുപോലെ ഒരു സാന്നിധ്യം ലോകത്തിലെ ഏതെങ്കിലും നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇവിടുത്തെ ഭാരവാഹികൾ അവർക്കും സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടാവും. നമ്മൾ കരുതുന്നത് വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും അവർക്ക് ഈ രാജ്യസ്നേഹം അവരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാനും ഒക്കെ ഈ ഒരു സ്ഥാപനം കാരണമാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ 100 വർഷത്തെ ചരിത്രം 100 വർഷം തികയാൻ പോകുന്നു. ഈ 100 വർഷത്തിനകം സാമൂഹ്യ നീതിക്ക് വേണ്ടി സ്ഥാപനം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ബാലൻ സാറിനെ ഏറ്റവും അധികം ആകർഷിച്ചത് അതുതന്നെയാണ്. ചെറുപ്പകാലം മുതൽ തന്നെ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്ന സമയങ്ങളിലെല്ലാം തന്നെ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ, അതിനെതിരായിട്ട് ശബ്ദമുയർത്താൻ എനിക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മളതെല്ലാം നേടി എന്ന് ഇപ്പോഴും അവകാശപ്പെടുന്നില്ല. എല്ലാ രംഗത്തും നീതി നിഷേധം നടക്കുന്നുണ്ട്. അത് സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മതപരമായ രംഗത്ത്, അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തൊക്കെ തന്നെ ഈ നിഷേധം, നീതി നിഷേധമുണ്ട്. അപ്പോൾ തുടർന്നുണ്ടാകുന്ന നീതി നിഷേധത്തിനുള്ള അവസരങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ട് ഇടപെടുകയും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ അതിനും ഈ സ്ഥാപനത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, ശബരിയാശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കഴിയണം. അതാണ് ഈ സ്ഥാപനത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടപ്പാട്, നന്ദി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തുടർന്നുള്ള വർഷങ്ങളിലും ഇതിൻ്റെ പ്രസക്തിയൊന്നും നഷ്ടപ്പെട്ടില്ല, കൂടി വരികയാണ്. കുറച്ച് ശബരി ആശ്രമത്തിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് നിഖിൽ പ്രമേഷ് നൽകിയത്.